സ്നേഹം മാത്രം. സമബന്ധി ഭോജനം സാമൂഹിക അസമത്വത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ്, സാമൂഹിക സമത്വത്തിൻ്റെ ബീജാവാപമാണ്. സമത്വസുന്ദരമായ ഒരു ലോകം ഇവിടെ പിറക്കുമോ സ്വാമി? അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളാണ്. അയ്യാവഴി ദർശനവും ഉച്ചിപ്പെടുപ്പ് മന്ത്രങ്ങളും പ്രയോജനപ്പെടുത്തണം. അതിനുവേണ്ടി ഞങ്ങൾ പുറപ്പെടുകയായി. എന്റെ നാമമറിഞ്ഞ് എല്ലാ ജാതികളും സ്നേഹത്തിനുള്ളിൽ ഒന്നായാൽ അവർ ഒരിക്കലും പിരിഞ്ഞു പോകില്ല. വലിയവരായി ഈ ലോകത്ത് വാഴും. സ്നേഹമാണ് അതിൻ്റെ മാനദണ്ഡം. അവർ അൻപുക്കൊടി മക്കളെന്നറിയപ്പെടട്ടെ. അതിനുവേണ്ടിയുള്ള അൻപുക്കൊടി ഇവിടെ ഉയർത്തണം. പരസ്പര സ്നേഹമാണ് ഈ കൊടി. കാറ്റിനെ കീറി മുറിക്കുന്ന ഇതിൻ്റെ ചലനങ്ങൾ എല്ലാ വീടുകളിലും നിറയട്ടെ. എൻ്റെ അമ്മയുടെ സ്നേഹമാണ് ഈ കൊടി. പ്രിയപ്പെട്ട ശിഷ്യരെ, എല്ലാവരും പുറപ്പെട്ടോളൂ. എൻ്റെ ദർശനം അവസാനിക്കുന്നത് പോലെ തോന്നുന്നു. പരമാത്മാവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്നു. നിങ്ങൾ വിലപിക്കരുത്, നിങ്ങളുടെ യാത്രയ്ക്ക് സമയമായി. എൻ്റെ കണ്ണിലെ തീജ്വാല എന്നും എരിയും, എൻ്റെ ശരീരം എന്നും ഉയർത്തെണീക്കും. അമ്മേ, എന്നെ ഭൂമിയിലേക്ക് ജനിപ്പിച്ചതിന് നന്ദി. നിങ്ങൾ തന്ന പോരാട്ട വീര്യം ഒരു ജനതയെ രക്ഷിച്ചു. എൻ്റെ ആത്മാവ് വേർപെട്ട് ശൂന്യതയിലൂടെ സഞ്ചരിച്ച് കോട്ടകൾക്കും മുകളിലൂടെ പർവ്വതങ്ങൾക്കും പുഴകൾക്കും മരങ്ങൾക്കും മീതെ പറന്ന് നിങ്ങളുടെ അടുത്തേക്കെത്തും. എൻ്റെ ശരീരമാകുന്ന ചിന്തകൾ ലോക നന്മയിലേക്കുള്ള മാർഗമായി അവശേഷിക്കും. മാർഗമായി മാത്രം. ലോക നന്മയ്ക്ക് വേണ്ടി ജന്മമെടുത്ത ആ യോഗ്യവരനായ നക്ഷത്രം 1851 ജൂൺ 9 സമാധിയായി. ചരിത്രം ഭരണകൂടത്തിൻ്റെതായപ്പോൾ എല്ലാവരും ആ സാമൂഹിക പരിഷ്കർത്താവിനെതിരെ മുഖം തിരിച്ചു. പോരാട്ടങ്ങളുടെ ചരിത്രം വിസ്മൃതിയിലാകുമ്പോൾ നമ്മളും വിസ്മൃതിയിലാകും. എങ്കിലും അയ്യാ വൈകുണ്ഠസ്വാമികൾ നമുക്കുമേൽ പടർത്തിയ വിപ്ലവ കൊടുങ്കാറ്റ് ഇടനെഞ്ചിലെ ഉമിത്തിയെ എരിച്ചുകൊണ്ടേയിരിക്കും. സംഗമയാത്ര വരും നിദാ ജനസാ